മെസ്സിയും സംഘവും സെമി പോരിന് ഇറങ്ങുമ്പോൾ ആവേശത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും. കഴിഞ്ഞ ലോകകപ്പിൽ ക്രൊയേഷ്യയുടെ ഏറ്റ തോൽവിക്ക് ഖത്തറിൽ മറുപടി നൽകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് പുളാവൂരിൽ നിന്ന് കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അതാണ് ഇപ്പോൾ ക്രൊയേഷ്യയും അർജന്റീനയും നേർക്കുനേർ നിൽക്കുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയ ചരിത്രം ക്രൊയേഷ്യൻ ആരാധകർ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അതിന് പ്രതികാരം വീട്ടും ഖത്തറിൽ എന്നുള്ളതാണ് അർജന്റീനയുടെ ആത്മവിശ്വാസം. എത്രത്തോളം അത് ആ വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കുന്നുണ്ട് കോഴിക്കോട്ടെ ആരാധകർ. മധു, പുള്ളാവൂരിൽ ഏതായാലും ക്രൊയേഷ്യക്ക് അങ്ങനെ പറയത്തക്ക ആരാധകരൊന്നും ഇല്ല. ഇതേ പുള്ളാവൂർ പുഴയിലുയർന്ന മൂന്ന് താരരാജാക്കന്മാരുടെയും അതുപോലെ സൗദി നായകന്റെയും കട്ടൗട്ടുകൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പുള്ളാവൂരിൽ. പ്രിയപ്പെട്ട മെസ്സിയും അർജന്റീനയും അല്ലാതെ മറ്റെന്ത് എന്നാണ് ചോദ്യം. പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഗ്രൂപ്പ് ഘട്ടത്തിലാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് ക്രൊയേഷ്യ അർജന്റീനയെ തോൽപ്പിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട് ഈ ഒരു കളിയിൽ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലുള്ള ടീമല്ല ഇപ്പോൾ ഈ പ്രാവശ്യം അർജന്റീന. കാരണം അത് എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഒരു ടീമും മെസ്സി അതിൻ്റെ ഒരു പടയാളിയായിരുന്നെങ്കിൽ ഇപ്പം മെസ്സി ഒരു രാജ്യവും ബാക്കിയുള്ളവരൊക്കെ മെസ്സിയുടെ പടയാളികളുമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ ഒരു കോൺഫിഡൻ്റ് ഇത് മെസ്സിക്ക് ഉള്ളതാണെന്ന് ഞാൻ നിങ്ങൾ പലവട്ടം വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് അത് മെസ്സിക്കുള്ളതാണ്. അത് ഞങ്ങൾക്ക് 100% ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇനി രണ്ട് കടമ്പയും കൂടെ അത് ഇന്ന് എന്തായാലും ഒരു 3-0 അല്ലെങ്കിൽ 2-0 അർജന്റീന ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അർജന്റീന എത്ര ഗോളിന് ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം ഒരു 2-0 അല്ലെങ്കിൽ ഒരു 2-1. അതിൽ മെസ്സി ഒരു ഗോൾ സ്കോർ ചെയ്യും. അങ്ങനെ ഒരു നല്ല ആധികാരികമായ ജയത്തോടെ നമ്മൾ മുന്നേറും തന്നെയാണ് വിജയിക്കും. ഒരു അർജന്റീന ഫ്രാൻസ് ഫൈനൽ വരുമെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിൽ ജയിച്ചുകൊണ്ട് കഴിഞ്ഞ കളിയിൽ മഞ്ഞക്കാട് കിട്ടിയോണ്ട് അക്യൂണി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് കളിക്കാൻ കഴിയില്ലല്ലോ, അതൊരു തിരിച്ചടിയാണോ? ഇല്ല, അക്യൂണോക്ക് പകരം തഗ്ലാഫിക്കോ സ്റ്റാർട്ടിംഗ് ഇലവൻ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മൊളീന ഇറങ്ങും. മറ്റേ മൊണ്ടിയാലിനാണ് മഞ്ഞക്കാട് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഫസ്റ്റ് ഇലവനിൽ മൊളീന തന്നെ ഇറങ്ങി അക്യൂണോക്ക് പകരം തഗ്ലാഫിക്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ കോച്ച്. കോച്ചിൽ ഇപ്രാവശ്യം പൂർവാധികം വിശ്വാസമുണ്ട്. നമ്മളെ കോച്ച് ഭയങ്കര തന്ത്രശാലിയാണ്. ടാക്ടിക്സിൽ തീർച്ചയായും നമ്മൾ ജയിക്കുന്നത് തന്നെ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ പുള്ളാവൂരിൽ ബ്രസീൽ ആരാധകർ ഒരുപാടുള്ളതാണല്ലോ, ഇപ്പോൾ അവരുടെ സ്ഥിതി എന്താ? ഇപ്പോൾ ബ്രസീൽ ആരാധകർ ആരെ പിന്തുണക്കുന്നത്? ക്രൊയേഷ്യയാണോ? ക്രൊയേഷ്യ അർജന്റീനയാണ്. അതെ അതെ, അർജന്റീനയാണ്. ബാക്കിയുള്ളവർ ക്രൊയേഷ്യന്റെ കൂടെ പോയില്ലേ? നിങ്ങൾ ബ്രസീൽ അല്ലേ? ഇപ്പൊ ഇന്ന് ആരെ കൂടെ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ സത്യത്തിൽ ക്രൊയേഷ്യന്റെ കൂടെ അല്ലെന്ന് ക്രൊയേഷ്യക്ക് വേണ്ടി ആരാധകർ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ അർജന്റീന വിരുദ്ധർ എല്ലാവരും ക്രൊയേഷ്യയുടെ ആരാധകരായി മാറുന്നു എന്ന് കൂടി പറയുകയാണ് അർജന്റീനയുടെ ആരാധകർ.